ഹായ് ഇസ്മി പ്രിൻസ്, എല്ലാവർക്കും ഫ്ലൈറ്റ് വഴിയുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും ഹാപ്പി അല്ലേ? ഹാപ്പി ആയിട്ടിരിക്കുക, എനിത്തിങ് ആപ്പ് അല്ലേ? ഫസ്റ്റ് കോപ്പ് ആണ് ഓൾവേസ് പോസിറ്റീവ് ആയി. ഇപ്പം നമ്മളൊന്ന് നോക്കുന്നത് കങ്കുവ ട്രെയിലർ, മൈ ഒപ്പീനിയൻ, കങ്കുവ ട്രെയിലറിനെ കുറിച്ചുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കുന്നത്. കങ്കുവ ട്രെയിലർ, കാത്തിരിപ്പിനൊടുവിൽ കങ്കുവയുടെ ട്രെയിലർ പുറത്തിറങ്ങി. ഞാൻ കാണുമ്പോൾ ഏകദേശം 17 മില്യൺ വ്യൂസും കടന്ന് ട്രെൻഡിങ് നമ്പർ 1 യൂട്യൂബിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കങ്കുവ ട്രെയിലർ എന്നത്. സൂര്യയുടെ ഏറ്റവും പുതിയ ചിത്രം. 10 ഒക്ടോബർ ചിത്രം തിയേറ്ററുകളിലെത്തും. ഏറെ കാത്തിരിപ്പ് അല്ലെങ്കിൽ ഏറെ കാത്തിരിപ്പുകൾക്ക് ശേഷമാണ് സൂര്യയുടെ ഒരു ചിത്രം എന്ന് പറയുന്ന തിയേറ്ററിലേക്ക് എത്തുന്നത്. അതായത് അവസാനം അദ്ദേഹത്തിൻ്റെ തിയേറ്ററിലെത്തിയ ചിത്രം എന്ന് പറയുന്ന 2022 പുറത്തിറങ്ങിയ എതിർക്കും തുരിതവനായിരുന്നു. പക്ഷേ ആ ചിത്രം ഒരു പരാജയ ചിത്രമായിരുന്നു. അതിനുമുമ്പ് പറഞ്ഞ സൂററി പോട്ടർ ആട്ടെ, ജെ ബി എം ആട്ടെ ഒക്കെ തിയേറ്ററിൽ ഇറക്കാൻ പറ്റിയില്ല കോവിഡ് സിറ്റുവേഷനൊക്കെ കാരണം. അപ്പോൾ അതിൻ്റെ ഒരു നിരാശയിലാണ് ഇങ്ങനെ സൂര്യ ഫാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് തിയേറ്ററിൽ ഒരു ഹിറ്റ് കിട്ടിയിട്ട് വർഷങ്ങളായി. അപ്പോൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ആ ഒരു കാത്തിരിപ്പിനെ അല്ലെങ്കിൽ ആ ഒരു കാത്തിരിപ്പിന് അവസാനമായി ഇതാ സമയം എത്തി എന്ന രീതിയിലുള്ള ട്രെയിലറാണ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം മനോഹരമായ വിഷ്വൽസ്, മനോഹരമായ സിനിമാറ്റോഗ്രാഫി, വളരെ റിച്ചായിട്ടുള്ള സീൻസ്, എല്ലാം കൊണ്ടും വളരെ ഒരു പ്രതീക്ഷ നൽകുന്ന ഒരു ട്രെയിലറായിട്ടാണ് അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. കാരണം ഇതിൻ്റെ സംവിധായകൻ സിരിത്തേ ശിവ, അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം വൻ പരാജയമായിരുന്നു അണ്ണാത്തെ. അപ്പോൾ അദ്ദേഹത്തെ നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാന ചിത്രം പരാജയം, സൂര്യയെ നോക്കുമ്പോൾ സൂര്യയുടെ അവസാന ചിത്രം പരാജയം, അങ്ങനെ രണ്ട് ആ ഒരു കോമ്പിനേഷന് ഒന്നിക്കുമ്പോൾ ആദ്യം ഒന്നും ചിത്രത്തിന് വലിയ ഹൈപ്പില്ലായിരുന്നു. പക്ഷേ പോകെ പോകെ ഓരോരോ ഇത് സംഭവങ്ങളൊക്കെ പുറത്തു വിടുമ്പോൾ, അതായത് ഗ്ലിംസ് ഒക്കെ പുറത്തു വിട്ടപ്പോഴാണ് ഒരു ഹൈപ്പായിട്ട് വരാൻ തുടങ്ങിയത്. പക്ഷേ ഈ ട്രെയിലർ കണ്ടപ്പോൾ സംഭവം കിടുക്കുമെന്നാണ് തോന്നുന്നത്. വളരെ മനോഹരം, പ്രത്യേകിച്ച് ആ മുദ്രയൊക്കെ എടുത്തിരിക്കുന്ന ആ സീക്വൻസ്, അതൊക്കെ ആ ഒരു വിഷ്വലൊക്കെ വളരെ മനോഹരമായിട്ട്, ആ ഒരു സീനൊക്കെ വളരെ മനോഹരമായിട്ട് തോന്നി. ഒരു മാരക സംഭവമാണെന്ന് തോന്നുന്നു ശിവ ചെയ്തു വച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഇത് പാസ്റ്റ് ആൻഡ് പ്രസൻറ്റ് നടക്കുന്ന ഒരു ഇതായിട്ടാണ് കഥയാണ്. പക്ഷേ ഇതിൽ കൂടുതലും അല്ല, ഫുൾ ഇതുവരെ വന്നിരിക്കുന്ന എല്ലാം പാസ്റ്റാണ് കാണിക്കുന്നത്, പ്രസൻറ്റ് ഒന്നും കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ വളരെ ഒരു സസ്പെൻസ് എന്ന് പറഞ്ഞൊരു സംഭവമായിട്ട് ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. കൂടുതലൊന്നും ആണീര പ്രവർത്തകർ ഇതുവരെ പുറത്തു വിട്ടിട്ടില്ല. വളരെ സസ്പെൻസായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. അപ്ഡേറ്റുകളൊന്നും അധികം പുറത്തു വിട്ടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഗോപി ഇടിയോളിൻ്റെ സാന്നിധ്യവും, അങ്ങനെ മനോഹരമായ ഒരു ഇത് ട്രീറ്റ് ആയിരിക്കും എന്ന് തോന്നുന്നു സിനിമാ പ്രേമികൾക്ക് ഒക്ടോബറിൽ, 10 ഒക്ടോബർ കാത്തിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഒരു കാര്യം ഉറപ്പിച്ചു, ട്രെയിലർ കണ്ടപ്പോൾ സിനിമ കാണാനുള്ള ഒരു ഇത് ഒന്നുകൂടെ കൂടിയെന്ന് പറയാം. ഹൈപ്പ് വീണ്ടും കൂടുകയാണ്. അപ്പം ശിവയ്ക്ക്, ശിവ നല്ല രീതിയിൽ ചെയ്തു വെച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു ട്രെയിലർ കണ്ടപ്പോൾ. ഇനി പടം കണ്ടാലേ നമുക്കത് പറയാനായിട്ട് പറ്റുള്ളൂ. ഇതിൻ്റെ മ്യൂസിക് എന്ന് പറയുന്നത് ദേവിശ്രീ പ്രസാദാണ്. അദ്ദേഹം സൂര്യയ്ക്ക് വേണ്ടി ഓർക്കണമേ സി അല്ല ഓൾറെഡി സിംഗൻ ഡ്യൂ ഒക്കെ ചെയ്തിട്ടുണ്ട്. സൂര്യയ്ക്ക് വേണ്ടി സിംഗൻ ഡ്യൂ, സിംഗം മണ്ണും എല്ലാം അദ്ദേഹമാണ് ചെയ്തത്. അപ്പോൾ ഡി എസ് പി ദേവിശ്രീ പ്രസാദ്, അല്ലു ഒറിജിനൊക്കെ നല്ല നല്ല ഹിറ്റ് സോങ്സും മ്യൂസിക് വി ജി എം ഒക്കെ കൊടുത്ത ദേവിശ്രീ പ്രസാദ്. അപ്പോൾ അദ്ദേഹം സൂര്യയും കൂടെ വീണ്ടും വന്നിരിക്കുന്നു. അതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്ന വെട്രിയാണ്. അപ്പം മനോഹരമായ വിഷ്വൽസാണ് കാണാൻ സാധിച്ചത്. മനോഹര റിച്ചായിട്ടുള്ള വിഷ്വൽസ്. പിന്നെ ഇതിൻ്റെ ട്രെയിലറിൻ്റെ ക്ലൈമാക്സിൽ, അതായത് ട്രെയിലർ തീരാറായപ്പോൾ ഒരു സസ്പെൻസായിട്ടുള്ള ഒരാളെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ആരാന്നറിയില്ല, എന്തോ ഒരു സസ്പെൻസ് ഫാക്ടർ ഇങ്ങനെ ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അത് സിനിമ റിലീസാകുമ്പോൾ നമുക്കറിയാം ഏത് താരമായിരിക്കും അതെന്ന്. വളരെ ആകാംക്ഷയും കൂടെ കൂടിയിരിക്കുകയാണ്. ഏതായാലും 10 ഒക്ടോബർ സൂര്യ ഫാൻസിന് സംഭവം ഇറക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഊട്ടിയുറപ്പിക്കുന്ന ട്രെയിലറാണ് അണിയറ പ്രവർത്തകർ പുറത്തു വിട്ടത്. ഇതിൻ്റെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന കെ ഇ ജ്ഞാനവേൽരാജയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഇൻ്റർവ്യൂസൊക്കെ കാണുമ്പോൾ ആദ്യമൊന്നും വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം അദ്ദേഹം ഒരു ഇതിന് പ്രൊമോഷന് വേണ്ടി പറയുന്നതെന്നാണ് ആദ്യം വിചാരിച്ചത്. പക്ഷേ ട്രെയിലർ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞതിനോട് ഇപ്പോൾ എന്തൊക്കെയോ ഒരു ഉള്ളിൽ ഒതുക്കി വെച്ചിട്ടുണ്ട്, സിനിമയ്ക്കുള്ളിൽ ഒരുക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഇപ്പോൾ തോന്നുന്നത്. ആദ്യം അദ്ദേഹം പറഞ്ഞത് കേട്ടപ്പോൾ വലിയ സീരിയസ് ആയിട്ട് എടുത്തില്ലെങ്കിലും ഇപ്പോൾ ട്രെയിലർ കണ്ടപ്പോഴാണ് ഇപ്പം അദ്ദേഹം ചുമ്മാ പറഞ്ഞതല്ല എന്ന്, പ്രൊമോഷന് വേണ്ടി മാത്രം പറഞ്ഞതല്ല എന്ന് നമുക്ക് ബോധ്യമായത്. ഏതായാലും കട്ട വെയിറ്റിങ്, 10 ഒക്ടോബർ സൂര്യ ഫാൻസിന് സംഭവം ഇർക്ക്. ഇവിടെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും പുതിയ വീഡിയോ കാണാം. അതുവരെയ്ക്കും ടേക്ക് കെയർ, ബൈ.